പ്യുവറായിട്ട് കോമഡി ജോണറിലുള്ള ഒരു വെബ് സീരീസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വെബ് സീരീസ് പറയാം. കാരണം സിനിമ ചെയ്യുന്ന പോലെ സിനിമ ചെയ്യുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി അതേ ടെക്നിക്കൽ ആസ്പെക്ട് വെച്ച് ചെയ്ത ഒരു വെബ് സീരീസ് ആണ്. അപ്പം ഇതില് മലയാള സിനിമയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ 14 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണ് ഫസ്റ്റ് സീസൺ. അപ്പൊ അതിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നീസ്ട്രീം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മള് യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ അതിന്റെ താഴെ പോയി കമന്റ്സ് നോക്കുമ്പോൾ ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് സിനിമയല്ലേ, വെബ് സീരീസ് ആണോ എന്നുള്ള ചോദ്യം, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പിന്നെ അതിൽ ഒരുപാട് ഫസ്റ്റിന്റെയും സെക്കൻഡത്തെ എപ്പിസോഡിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ തഗ് വീഡിയോ ഒക്കെ അയച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ അണ്ടിപ്പാറ എന്നുള്ള ഒരു ഗ്രാമത്തിലേക്ക് വരാനുള്ള കാരണം, കാരണം നമ്മൾക്കിപ്പോ മലയാള സിനിമയിൽ നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന കണ്ണൂര് പയ്യന്നൂർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോ ഒരുപാട് ഇപ്പം അലൻസിയർ എന്ന് പറഞ്ഞാൽ ഒരു തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അംബിക റാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ്. ദിനേശ് ഏട്ടൻ പെരുമ്പാവൂരുകാരനാണ്. അങ്ങനെ ഓരോരോ നാട്ടിൽ വരുന്ന ആക്ടേഴ്സിനെ അവരവരുടെ രീതിയിലുള്ള ശൈലിയിൽ സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കാൻ കൂടിയാണ് നമ്മൾ അണ്ടിപ്പാറ. അതായത് അണ്ടിപ്പാറ എന്തും സംഭവിക്കാം. കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രീസെറ്റ് മൈൻഡ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരം, അല്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരങ്ങൾ തരും, ഒരുപാട് അലയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാമം, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് കൗണ്ടറുകൾ പറയുന്ന ഒരു ഗ്രാമത്തിന്റെ കഥയാണ് ഇൻസ്റ്റഗ്രാമം. അതുകൊണ്ട് തന്നെയാണ് ആ ടൈറ്റിലും അണ്ടിപ്പാറ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം ഉണ്ടാക്കിയും. കാരണം ആ ഗ്രാമത്തിൽ എന്തൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അണ്ടിപ്പാറ എന്ന് പറഞ്ഞാൽ ഈ ഫിക്ഷസ് ആയിട്ടുള്ള ഗ്രാമത്തിൽ എന്തും സംഭവിക്കാം, അതിനുള്ള ഒരു ബേസ് ആയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു സാങ്കല്പിക ഗ്രാമം ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങനെ പിന്നെ ഒരു വെബ് സീരീസ് ചെയ്യണം, അപ്പൊ ഒരു വെബ് സീരീസ് പരിപാടിയിലേക്ക് മൂവ് ചെയ്തപ്പോ നമ്മളിങ്ങനെ ആദ്യം ഇതിന്റെ കഥ ഉണ്ടാക്കുകയും പിന്നെ ഇതെങ്ങനെ ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നാൽ നമുക്കിത് ചെയ്യാം. അതായത് നമ്മൾ ആമസോണിലേക്കോ നെറ്റ്ഫ്ലിക്സിലേക്കോ അങ്ങനെയുള്ള വലിയ പ്ലാറ്റ്ഫോമിലേക്കൊന്നും പോകാണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ബാക്കപ്പ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്ന് തോന്നിയപ്പോൾ ഇതിന്റെ ഒരു പോസ്റ്റർ ലോഞ്ച് ചെയ്യണം. അപ്പം ഞാനൊരു വലിയ മമ്മൂക്ക ഫാനാണ്. അപ്പം മമ്മൂക്കനെ കൊണ്ട് നമ്മൾ മമ്മൂക്ക അന്നേരം ഉണ്ടാന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ഉണ്ടായിരുന്നു. അപ്പം പോയി മമ്മൂക്കനെ കണ്ടു, അങ്ങനെ അദ്ദേഹം അത് ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് മമ്മൂക്ക ഇതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ റിലീസ് ചെയ്തൊക്കെ കുറെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായി. ഹിന്ദിയിൽ നിന്നുള്ള പിന്നെ അർജുൻ കപൂർ, ജാക്ലിൻ ഫെർണാണ്ടസ്, ദിശ പട്ടാനി, തമന്ന ഭാട്ടിയ, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ മലയാളത്തിൽ ദിലീപ് ഏട്ടൻ, സൗബിൻ, അങ്ങനെ ഒരുപാട് ആസിഫ് അലിയാണ് ഒരുപാട് ഇതിന്റെ ഇത് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും അപർണ ബാലമുരളി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മലയാളത്തിലെ ആദ്യത്തെ ഒരു ഫുൾ ഫ്ലഡ് സീരീസ് എന്നുള്ളത് കൊണ്ട് ഇപ്പം പല ആൾക്കാരും നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എങ്ങനെയാണ് സീരീസിന്റെ പരിപാടി എങ്ങനെയാണ്. കാരണം സീരീസ് എന്നുള്ള ഒരു ഒരു സ്പേസ് മലയാളത്തിൽ പണ്ടേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇപ്പം എന്റെയൊക്കെ കോളേജ് ടൈമിലാണ് ഈ അക്കര കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞൊരു ഒരു സീരീസ് ഒക്കെ വന്നത്. അതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ചെറുപ്പത്തിലെ സീരിയലും സീരീസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും സീരീസിനോടുള്ള ഒരു താല്പര്യം എല്ലാ ഇതിലുള്ള മലയാളികൾക്കും ഉണ്ടാവും എന്നുള്ള തന്നെയാണ്. ഇപ്പം എന്റെ ഒരുപാട് ഫ്രണ്ട്സ്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ, മലയാളി ഫ്രണ്ട്കൾ എല്ലാ സീരീസുകളും പല ലാംഗ്വേജിലുള്ള സീരീസുകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പം മലയാളികൾക്ക് സീരീസിനോട് ഒരു ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതിനെ കൊണ്ടാണ് നമ്മളൊരു മലയാളം സീരീസ് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തത്. നമ്മൾ ഒരിക്കലും യൂട്യൂബിന് വേണ്ടി ചെയ്തില്ല. കാരണം യൂട്യൂബിന് വേണ്ടി ഇത് നമ്മളൊരു സീരീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നടന്മാരെയോ ഈ സിനിമ ചെയ്യുന്ന പോലെ ഇത്രയും ടെക്നിക്കൽ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കലി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ ചെയ്യാൻ ഇപ്പം കരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള സീരീസ് ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റും അതിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ചെറിയ DSLR ക്യാമറയിലും അത് ഇതൊക്കെ ആയിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്. അപ്പം യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും വലിയൊരു ഇപ്പം ഇൻസ്റ്റാഗ്രാമിന് അത്യാവശ്യം ഒരു 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 കുഴപ്പമില്ലാത്തൊരു മലയാള സിനിമേന്റെ ബഡ്ജറ്റ് ഒന്നുമില്ല. അപ്പൊ ആ റവന്യൂ ഒരിക്കലും നമുക്ക് യൂട്യൂബിന് തിരിച്ചു കിട്ടൂല. നമ്മളും എല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മൾ ഇത് നെറ്റ്ഫ്ലിക്സിനോ ആമസോൺ പ്രൈമിനോ ഒക്കെ വിൽക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ മലയാളം കണ്ടന്റിനോടോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പം സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ,
നമ്മൾക്ക് അവിടെ എത്താൻ പറ്റില്ല. അവര് നമ്മളെ കണ്ടന്റ് കണ്ടതുപോലും ഇല്ല. അപ്പോഴാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന പടം നീസ്ട്രീമിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാവുകയും ഭയങ്കര എന്താ പറയുക റെസ്പോൺസ് കിട്ടുകയും ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് എന്നാ പിന്നെ നീസ്ട്രീമിനെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അവർ കണ്ടന്റ് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പം എന്താ പറയുക, ഒരു വർഷത്തിൽ ആമസോൺ പ്രൈം മലയാളത്തിന് ചിലപ്പോൾ 4 പടമോ 5 പടമോ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ വലിയ വലിയ ആക്ടേഴ്സും വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒക്കെ പടങ്ങളാണ്. ഒരു സാധാരണ ആൾക്കാരുടെ പടം അല്ലെങ്കിൽ നമ്മുടെ, ഞാൻ 1.5 വർഷം ആമസോണിന്റെയും നെറ്റ്ഫ്ലിക്സിന്റെയും പുറകെ നടന്നിട്ടുണ്ടായി. ഒന്നാമത് അവിടെ എത്താനുള്ള പാട്, അതായത് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി എനിക്കറിയാം ആമസോണിനെ, എനിക്കറിയാം നെറ്റ്ഫ്ലിക്സിനെ. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ അവരിലൊന്നും നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും നമ്മൾ എന്താ പറയുക രാവും പകലും കഷ്ടപ്പെട്ടിട്ട് അവസാനമൊക്കെ നമ്മളെ ആമസോണിലേക്കും നെറ്റ്ഫ്ലിക്സിലേക്കും പിടിച്ചെത്തിയിട്ടുണ്ടായി. പക്ഷെ അപ്പൊ അവർക്ക് മലയാളം കണ്ടന്റ് താല്പര്യമില്ല, അങ്ങനെയല്ല, അവരിപ്പോ മലയാളം കണ്ടന്റ് നോക്കുന്നില്ല, അവർക്ക് മലയാളം ഒറിജിനൽസ് അവരുടെ ഒരു ഒരു ബിസിനസ് മോഡലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ തഴയുകയാണ് ചെയ്തത്. ചിലപ്പോൾ സത്യമായിരിക്കും. പക്ഷെ ഇതേ ആമസോണും ഇതേ നെറ്റ്ഫ്ലിക്സും ഇതേ ഹിന്ദിക്കാരും പറയുന്ന വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല കണ്ടന്റ് ഉണ്ടാവുന്ന മലയാളത്തിൽ നിന്നാണ്. എന്റെ ഏറ്റവും വലിയ സങ്കടം തന്നെയാണ്. കാരണം നിങ്ങൾ ഞങ്ങളെ കണ്ടന്റ് കണ്ടിട്ടാണ് റിജക്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ആയിരുന്നു. നിങ്ങളിത് കാണാണ്ടാണ്, ഇതെന്താണ് അതായത് സംഭവം എന്ന് മനസ്സിലാക്കേണ്ട, അവർ കാണാൻ പോലും തയ്യാറായില്ല എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സങ്കടം. ദീപക് പറമ്പോൾ, ഗണപതി, ഷാനി ഷാക്കി, സുബീഷ് സുധി, തരികട സാബു, അർജുൻ അശോകൻ, ബാലു വർഗീസ്, അലൻസിയർ, അംബിക റാവു, അങ്ങനെ ദിനേശ് പ്രഭാകർ, അങ്ങനെ ഒരു 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 കംപ്ലീറ്റ് രമേശ് പിശാരി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ പോലെ തന്നെയാണ്. ഇപ്പം ബിടെക് എന്ന സിനിമ എന്റെ കൂടെ കോറൈറ്റ് ചെയ്ത് ഞാനും ജെ രാമകൃഷ്ണ കുളൂരും കൂടിയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഇൻസ്റ്റഗ്രാമില്. പിന്നെ രഞ്ജിത് പൊതുവാൾ എന്ന് പറഞ്ഞ പൈനൂരിലൊരു റൈറ്റർ. പിന്നെ 3 മലയാളം സിനിമ ചെയ്ത് 3 ക്യാമറമാരാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അരുൺ ജെയിംസ്, പവി കെ പവൻ, ദനേഷ് രവീന്ദ്രനാഥ്, മനോജ് കണ്ണോത്താണ് എഡിറ്റർ, രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, സിനിമ പോലെ തന്നെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. കാരണം സാധാരണ വെബ് സീരീസുകൾ ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ അല്ലെങ്കിൽ മാക്സിമം ഡ്രാമ ജോണറിലാണ് വരുന്നത്. അപ്പം ഒരു ഹ്യൂമർ ബേസ്ഡ് വെബ് സീരീസ് ചെയ്യുക എന്നുള്ള തന്നെയായിരുന്നു നമ്മുടെ ഒരു ഐഡിയ. അപ്പം ബിടെക് എന്ന സിനിമ കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് നിൽക്കുന്ന സമയത്താണ് നമുക്കെന്ന ഒരു വെബ് സീരീസ് ചെയ്താലോ, അതായത് 2018 അന്നേരാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു വെബ് സീരീസിനോ അല്ലെങ്കിൽ ഒ ടി ടി പരിപാടിയിൽ നിന്നോ ആരും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. 2019 നമ്മള് ഷൂട്ട് ചെയ്തു. അപ്പൊ ഷൂട്ട് ചെയ്ത് 2020 ഇറക്കാന്നൊക്കെ വിചാരിച്ചപ്പോ കൊറോണ വന്നു, അങ്ങനെ 2021 ഇറക്കേണ്ടി വന്നു. ഇറക്കിയപ്പോ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ഭയങ്കര സന്തോഷം. കാരണം ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. അങ്ങനെ നോക്കുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. താങ്കളൊരു പെൺവേഷത്തിൽ എത്തുന്നു എന്നൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. അതൊരു എന്താ പറയണ്ട്, നമ്മള് ഒരു ഒരു തമാശ. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുവിധം എല്ലാരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് 1200 പുതുമുഖ അഭിനേതാക്കൾ ഉണ്ട്. അത് പയ്യന്നൂർ പരിസരത്തുള്ള ഒരുപാട് നടന്മാർക്ക് അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് നമ്മൾ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിലെ ഒരു എപ്പിസോഡിൽ ഒരു സീക്വൻസിൽ ഒരു ഒരു ആർട്ടിസ്റ്റിനെ തന്നെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായി ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. പക്ഷെ പുള്ളിക്ക് വേറൊരു പടത്തിന്റെ ഡേറ്റ് ആയി, ക്ലാഷ് ആയി, പുള്ളിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എന്റെ സുഹൃത്തായ ഷാനി ഷാക്കി എന്നാ പിന്നെ ഈ വേഷം നീ ചെയ്യുന്നോണ്ട് എന്നെ കൂടി ചെയ്യിപ്പിച്ചാണ്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയിൽ നമ്മൾ അഭിനയിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയ സംഭവം. കാരണം അത്രയും സമയം നമ്മുടെ ഹെയർ മേക്കപ്പ് ഇതൊക്കെ ചെയ്യുന്ന സമയം, പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളെ വിലയിരുത്തുന്ന ഒരാളും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത് പെട്ടതാണ്. ഇൻസ്റ്റഗ്രാമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അതായത് തമാശ രൂപത്തിൽ പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പം 1.5 മണിക്കൂർ 25 മിനിറ്റ് 28 മിനിറ്റ് ഒക്കെ ഉള്ളതാണ് എപ്പിസോഡ്സ്. അപ്പം ഒരിക്കലും ഇൻസ്റ്റഗ്രാമും നിങ്ങൾ നിരാശപ്പെടുത്തൂല. മനസ്സ് തുറന്ന് ചിരിക്കാൻ, അതായത് കുറച്ച് ലോജിക്കൊക്കെ മാറ്റി വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വന്നിരുന്ന ഒരു എപ്പിസോഡ് കാണുമ്പോൾ അതെന്തായാലും നിങ്ങളെ മനസ്സിനെ ഒരുപാട് തണുപ്പിക്കും, നിങ്ങളെ ഒരുപാട് ചിരിപ്പിക്കും, എന്നാൽ അതിൽ കുറച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇൻസ്റ്റഗ്രാമ് കാണാത്തവർ കാണുക, ബാക്കിയുള്ളവരോട് ഇൻസ്റ്റഗ്രാമത്തിനെ കുറിച്ചൊന്ന് പറയുക.